പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോദകമാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മോദകം. മോദകം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം മിക്സിയിലൊന്ന് ചതുക്കിയെടുക്കാം. അതിൽ നിന്നും മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതുക്കിയ അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി, പിന്നെ അല്പം ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് ഫില്ലിങ്സാണ്, ഒന്നാമത്തെ ഫില്ലിങ്സാണ്. ഇത് അധികമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് ഇനി അടുത്തതായി അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു. അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും ചേർത്ത് കൊടുത്തു. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും അധികമൊന്നും വഴറ്റേണ്ട, ഫില്ലിങ്സ് റെഡിയായി. രണ്ട് ഫില്ലിങ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായി മോദകത്തിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് പാല്, ഒരു കപ്പ് വെള്ളം രണ്ടും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറേശ്ശെയായി അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, മാവ് ആറിയതിന് ശേഷം സോഫ്റ്റ് ആകുന്നതുവരെ കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യമാണെങ്കിൽ കയ്യിൽ അല്പം തൊട്ടുകൊടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കാൽഭാഗം മാവ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇതും നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട്, അല്പം ബീറ്റ്റൂട്ട് ചീവിയതും ബീറ്റ്റൂട്ട് നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ്. നന്നായി കുഴച്ച് സോഫ്റ്റാകുന്നതുവരെ കുഴച്ചെടുക്കാം. അങ്ങനെ മാവ് രണ്ടും കുഴച്ച് റെഡിയായിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള മോദകമായിരിക്കും. രണ്ട് ഫില്ലിങ്സും രണ്ട് മാവും കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മോദകം തയ്യാറാക്കാം. മോദകം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാണിത്. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ പല ടൈപ്പിലുള്ള അച്ചും മാർക്കറ്റിൽ ലഭ്യമാണ്. മാവ് ഇതിൽ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ മധ്യത്തിലൊരു ഹോൾസ് ഉണ്ടാക്കി അതിൽ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം.
മോദകം നല്ല ഷേപ്പിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാ മാവും തയ്യാറാക്കിയെടുക്കാം. വിനായക ചതുർത്ഥി നാളിൽ ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന ഒരു നിവേദ്യമാണ് മോദകം. ഇനി കളർ ചേർത്ത മോദകം തയ്യാറാക്കാം. ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ടിൻ്റെ നീ കളർ ബീറ്റ്റൂട്ടിൻ്റെ നീര് ചേർത്ത മാവ്. ആ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. മാവ് എപ്പോഴും കുഴക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കുഴക്കാൻ. അധികം ലൂസായി പോയാൽ ഈ രീതിയിൽ അച്ചിൽ നിന്നും വിട്ടുവരില്ല. മോദകമെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കാം. ഇങ്ങനെ മോദകം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.